വേനൽക്കാലത്ത് മൈഗ്രേൻ രോഗികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നാല് കാര്യങ്ങൾ. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ആകുന്നതിന് മുന്നേ തന്നെ കേരളത്തിൽ വേനൽ അതിശക്തമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉയർന്ന താപനില, വരണ്ട കാലാവസ്ഥ, ഡീഹൈഡ്രേഷൻ, സൂര്യാഘാതം മുതലായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശം നേരിട്ടേറ്റുകൊണ്ടുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുക. ഉച്ചസമയത്തും മറ്റും ടൂ വീലറിൽ യാത്ര ചെയ്യുമ്പോഴും അല്ലാത്ത സമയത്തും തൊപ്പി, സൺഗ്ലാസ് മുതലായവ യാതൊരു മടിയും കൂടാതെ ധരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. രണ്ടാമതായിട്ട് ദാഹം തോന്നുന്നില്ലെങ്കിലും പുറത്തു പോകുന്നവരും വീട്ടിനുള്ളിൽ തന്നെ കഴിയുന്നവരുമെല്ലാം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചൂടുകാലത്ത് പൊതുവേ നമുക്ക് ദാഹം കൂടുകയും വിശപ്പ് കുറയുകയും ചെയ്യുന്നത് സാധാരണമാണ്. നമ്മുടെ ദഹന വ്യവസ്ഥയെല്ലാം വേനൽക്കാലത്ത് കുറച്ചൊന്ന് കുറഞ്ഞ് മദ്യപിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തന്നെയും ധാരാളം സാലഡുകളും ഫ്രൂട്ട്സും എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ കൃത്യസമയത്ത് മൂന്ന് നേരം കൃത്യമായിട്ടുള്ള സമയത്ത് ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാനായിട്ടും ഓർക്കുക. നാലാമതായിട്ട് പകൽ സമയത്തുള്ള ഔട്ട്ഡോർ എക്സസൈസുകളും കളികളും എല്ലാം ഒന്നൊഴിവാക്കി ഇൻഡോർ എക്സസൈസുകളിലേക്കും ഇൻഡോർ ആക്ടിവിറ്റീസിലേക്കും മാറുന്നത് നല്ലതായിരിക്കും. ഇവയുടെ എല്ലാം ഒപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മൈഗ്രെയിനുള്ള മരുന്നുകളും കൃത്യമായിട്ട് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ എത്രയാണെന്നും ഈ താപനിലയിൽ നിങ്ങൾക്ക് തലവേദനയോടൊപ്പം അനുഭവപ്പെടുന്ന മറ്റു ലക്ഷണങ്ങളും താഴെ കമന്റ് ചെയ്യുമല്ലോ.